ഹായ് ഹലോ എല്ലാവർക്കും, ശ്രീ പ്ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീദേവി. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അടീനിയം പോട്ട് ചെയ്യണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മണലില്ലാതെ നമുക്ക് മണൽ കിട്ടാനില്ല, അപ്പോൾ എങ്ങനെ പോട്ട് ചെയ്യാമെന്ന്. അത് ഞാൻ നെക്സ്റ്റ് സെയിലിട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സെയിം സൈസിലുള്ള പ്ലാന്റുകളാണ് ഞാൻ സെയിലിനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ, ഒറ്റ പ്ലാന്റില്ലാണ്ട് ആ കോംബോ, ഒരു കോംബോണ് ഞാൻ ഇട്ടിരുന്നത്. ആ കോംബോ ആയിട്ട് പെർ പ്ലാന്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വാങ്ങിച്ചവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് പേർക്ക് ഞങ്ങൾ ഇന്നലെ അയച്ചു കേട്ടോ പ്ലാന്റ്. നമ്മൾ ഇന്നലെ അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്നും നാളെയൊന്നും നമ്മൾ കൊറിയർ അയക്കില്ല, ഇനി മൺഡേ ആയിരിക്കും. ബാക്കി ഓർഡർ ചെയ്തവർക്കൊക്കെ നമ്മൾ ഇനി മൺഡേ ഉണ്ടോ പ്ലാന്റ് അയക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്ലാന്റ് ഇതുപോലെ ഇരിക്കും. നമുക്ക് കൊറിയർ അയച്ചിട്ട് കിട്ടുമ്പോൾ, അതായത് മണലില്ലാതെ, മണൽ കിട്ടാനില്ലാത്തവർക്ക് എങ്ങനെ പോട്ട് ചെയ്യാം എന്നായിരുന്നു നമ്മൾ വീഡിയോ പറഞ്ഞിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ പോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് കൊറിയർ അയച്ച് കിട്ടിയ പ്ലാന്റാണ്. ഇതുപോലെ കിട്ടും നമ്മുടെ പ്ലാന്റ്. അപ്പോൾ ഇത് നമ്മൾ ഈ സാഫ് എന്ന് പറയുന്ന ഫംഗി സൈഡിലൊന്ന് മുക്കി വയ്ക്കുക. അത് ഞാൻ ഏത് പ്ലാന്റ് പോട്ട് ചെയ്യുമ്പോഴും നമ്മൾ കൊറിയറൊക്കെ അയച്ച് കിട്ടുന്ന പ്ലാന്റ് ആകുമ്പോൾ അതിന് ഡാമേജൊക്കെ ഉണ്ടാവാം. അപ്പോൾ നമ്മളൊന്ന് സാഫിൽ എന്തെങ്കിലും, അല്ലെങ്കിൽ വല്ല ഫംഗി സൈഡോ എന്തെങ്കിലും, വേറെ സാഫില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗി സൈഡിൽ ഇത് ഒന്ന് മുക്കി വയ്ക്കുക കേട്ടോ. കേടുപാടുകളോ അല്ലെങ്കിൽ ചീച്ചലൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് 3 മിനിറ്റ് ഒന്ന് മുക്കിയാൽ മതി. മുഴുവനോ അല്ലെങ്കിൽ കോഡക്സ് മാത്രമോ എങ്ങനെയായാലും ഒന്ന് മുക്കി കഴുകിയെടുക്കണ പോലെ ഒന്ന് എടുക്കുക കേട്ടോ, വെള്ളത്തിൽ കലക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഇനി മണലിനാണ് പ്രശ്നം അല്ലേ, മണൽ കിട്ടാനില്ല എന്നല്ല എല്ലാവരുടെ. പിന്നെ മണലിൽ പോട്ട് ചെയ്യാനുള്ള ഗുണവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരിക്കലും ആ പ്ലാന്റ് ചീഞ്ഞു പോകില്ല കേട്ടോ, മഴക്കാലത്ത് ഒരിക്കലും ചീഞ്ഞു പോകില്ല. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ചീയാതിരിക്കാൻ വേണ്ടി മണലിന് പകരം നമുക്ക് എങ്ങനെ നമുക്ക് പോട്ട് ചെയ്യാം എന്നാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയണത്. അപ്പോൾ മണലില്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് ഈ മഴക്കാലാവുമ്പോൾ ഒന്നില്ലെങ്കിൽ ടെറസിൻ്റെ മുകളിൽ നിന്ന് വെള്ളം കുത്തി വീഴൂലേ, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് സൈഡിലൊക്കെ പൈപ്പ് വെച്ചിട്ടുണ്ടാവും ടെറസിൻ്റെ മുകളിൽ, ഇങ്ങനെ വെള്ളം അപ്പം ഇങ്ങനെ താഴോട്ടേക്ക് വീഴാൻ വേണ്ടി. അപ്പോൾ ആ വെള്ളം കുത്തി വീണ് 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 അതിൻ്റെ മേലെ നല്ല മണൽ പോലെ ചരൽ പോലത്തെ മണ്ണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ വെള്ളം ഒഴുകി, ഇപ്പോൾ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ മഴ പെയ്തിട്ട് വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുമ്പോൾ അവിടെ നമുക്കിങ്ങനെ ഒരു ചരൽ പോലെ, അത് ഒട്ടിപ്പിടിക്കാത്ത മേൽമണ്ണ്, ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കണ മേൽമണ്ണ് നമുക്കിങ്ങനെ കൈകൊണ്ട് വാരിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ മണ്ണ് വാരി വാരി എടുക്കുക കേട്ടോ. അപ്പോൾ ചട്ടിയുടെ സൈസാണ് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാന്റ് എപ്പോഴും അടീന് നടുമ്പോൾ അതനുസരിച്ചുള്ള പോട്ട് മാറ്റി മാറ്റി കൊടുക്കണം കേട്ടോ. കോഡക്സ് വലുതാവണ അനുസരിച്ച് പോട്ട് മാറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ അതേപോലത്തെ ചട്ടി എടുക്കുക, ചെറിയ പോട്ട് എടുത്താൽ മതി. വലിയ പോട്ടിൽ ചെറിയ പ്ലാന്റ് കൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല, ചെറിയ പോട്ട് എടുക്കാം. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞാറ് ഞാൻ പ്രത്യേകിച്ച് പറയണില്ല. അപ്പോൾ മണ്ണെന്ന് പറഞ്ഞ മണലിന് പകരെടുക്കണ മണ്ണെന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ അതേപോലത്തെ മണ്ണ് ഞാൻ ശേഖരിച്ച് ശേഖരിച്ച് കൊണ്ടുവച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ മേലേൽ കാണുന്ന മണ്ണ് അത് ശരിക്കും മണലാണ്. കാരണം നമ്മുടെ മണ്ണിൽ വെള്ളം കുത്തി വീണിട്ട് അതിൻ്റെ അഴുക്കും പൊടിയൊക്കെ പോയിട്ട് മുകളിൽ വരണ ആ മണ്ണാണിത്. മനസ്സിലായാവും ഞാൻ പറയണത്. വെള്ളം ഇങ്ങനെ ഒലിച്ചു വന്ന് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് ചെളിയല്ല, അതിൻ്റെ മേലേൽ ഒരു മണ്ണ് ഇങ്ങനെ വന്ന് നിൽക്കും ഒഴുകി ഇങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ കുത്തി വീഴുന്ന സ്ഥലത്ത്. അപ്പോൾ ആ മണ്ണെടുക്കുക, അതാണ് മണലിന് പകരം. പിന്നെ ഞാൻ അന്ന് ചാണകപ്പൊടിയാണ് ഉപയോഗിച്ചത്, ഇത് കമ്പോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് വ്യത്യാസം കാണിക്കാൻ വേണ്ടിയാണ്. കമ്പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിലെ കമ്പോസ്റ്റ് കേട്ടോ, ചകിരി കമ്പോസ്റ്റ് ഉപയോഗിക്കരുത്. കാരണം നമ്മൾ ചകിരിച്ചോറ് ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ചകിരി കമ്പോസ്റ്റ് എടുക്കണ്ട. മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ മണ്ണിര, അപ്പോൾ ആ പോട്ട് നിങ്ങൾ കണ്ടില്ലേ, താമരര ചെറിയ പോട്ട്, ചെറിയ സൈസ് പോട്ട്, താമരപ്പോട്ടിൻ്റെ അത്ര അതിൻ്റെ ചെറുത്. അപ്പോൾ അതിൽ നമ്മൾ 2 ചട്ടി മണ്ണിര കമ്പോസ്റ്റും അതേ സെയിം ചട്ടി അളവിൽ നമ്മൾ എല്ലുപൊടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറേ പോട്ട് ചെയ്യാനാണ്ട്, ഒരു 15 എണ്ണം പോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ എടുക്കുന്നത്. ഒരു പ്ലാന്റ് 2 പ്ലാന്റൊക്കെ പോട്ട് ചെയ്യണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ അളവെടുക്കുക കേട്ടോ. ഞാൻ 2 ദിവസം മുമ്പ് ചെയ്ത വീഡിയോ, മഴക്കാലത്ത് പോട്ട് ചെയ്യുന്ന വീഡിയോയുടെ അളവില്ല, അതേപോലെ എടുക്കാം. അപ്പോൾ 2 ചട്ടി ചകിരിച്ചോറ്, ആ കുഞ്ഞു ചട്ടി കേട്ടോ, ഈ കുഞ്ഞു ചട്ടിലാണ് നമ്മൾ പോട്ട് ചെയ്യാൻ എടുക്കുന്നത്. എല്ലുപൊടി, കമ്പോസ്റ്റ്, കമ്പോസ്റ്റ് ഇല്ലെങ്കിൽ ചാണകപ്പൊടി ഇടാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉപയോഗിച്ചത് ചാണകപ്പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് വ്യത്യാസം അറിയാൻ വേണ്ടിയാണ് നമ്മൾ കമ്പോസ്റ്റും. ചിലർ പറയും അയ്യോ എൻ്റെ കയ്യിൽ കമ്പോസ്റ്റാണുള്ളത് ചാണകപ്പൊടിയില്ല, അപ്പോൾ നമുക്ക് കമ്പോസ്റ്റ് ഉപയോഗിക്കാം. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ കാണിക്കാൻ വേണ്ടി നമ്മൾ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു 15 പ്ലാന്റ് പോട്ട് ചെയ്യാനുള്ള പോട്ടിങ്സ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. 15 അടീനിയാണ് നമ്മളിപ്പോൾ പോട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ അതിനനുസരിച്ച് എടുത്ത പോട്ടിമിക്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 1-2 അടീനിയാണെങ്കിൽ അതിനനുസരിച്ച് അളവിൽ പോട്ടിമിക്സ് എടുക്കുക. അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേപോലെ എടുക്കുക കേട്ടോ, അതാണ് പ്രത്യേകം ഞാൻ പറയണത്. അപ്പോൾ ഈ മണ്ണ് ശരിക്കും മണൽ പോലെ തന്നെയാണ് കേട്ടോ, ശരിക്കും വെള്ളമൊഴുകി വന്നിട്ട് അതേപോലെ കിട്ടുന്ന മണ്ണാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു പരിഹാരം ആയില്ലേ, സൊല്യൂഷൻ കിട്ടിയില്ലേ,
ഈ മണ്ണ് എന്തായാലും എല്ലായിടത്തും ഇല്ലാണ്ടിരിക്കില്ല. ഇപ്പോൾ ചെമ്മണ്ണാണോ ഉള്ളതെങ്കിൽ ചുമന്ന മണ്ണുള്ളിടത്താണെങ്കിലും ഉണ്ടാവും വെള്ളം ഒലിച്ച് മൂളിയിൽ വന്ന് നിൽക്കണ മണ്ണ്, മൂളിയിൽ മേൽമണ്ണ് നല്ല വിട്ട് വിട്ട് കിടക്കണ മണ്ണ് നിങ്ങൾക്ക് കിട്ടും, ചരള് സഹിതം കിടക്കണത്. അപ്പോൾ ആ മണ്ണായാലും എടുക്കുക. ഈ ചുവന്ന മണ്ണുള്ളവരാണെങ്കിൽ അടിയിൽ നിന്ന് കുത്തി എടുക്കാണ്ടിരിക്കുക, മൂളിയിൽ നിന്ന് എടുക്കുക. നല്ല വിട്ട് വിട്ട് കിടക്കണ ചെളി പോലത്തെ മണ്ണ്, ചെളി പോലത്തെ മണ്ണല്ലാത്ത മണ്ണ് എടുക്കുക കേട്ടോ, ചെളി പോലത്തെ മണ്ണ് എടുക്കണ്ട. അത് സെയിം മണലിന് തുല്യമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എംസാൻഡ് ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ പണിക്കൊക്കെ എംസാൻഡ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാണ്ട് ഒരു രണ്ട് മൂന്ന് സെറ്റിംഗ് ഇട്ട് വാരി എടുക്കുക. നമ്മുടെ വീട്ടിൽ നിന്ന് കേട്ടോ, മറ്റുള്ളവർ ഇട്ടിട്ടുണ്ടെങ്കിൽ തല്ലിട്ടും എന്നിട്ട് അത് കഴുകി ഉപയോഗിക്കുക. രണ്ട് മൂന്ന് വട്ടം കഴുകിയിട്ട് വെയിലത്ത് വെച്ചിട്ട് നമുക്ക് പോട്ട് ചെയ്യാൻ എടുക്കുക കേട്ടോ. അപ്പോൾ മണലില്ലെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു അടീനി നമ്മൾ വിത്ത് ബാഗി മുളച്ച അടീനിയാണ്. വിത്ത് ബാഗി പിങ്ക് കളർ അടീനി, ഇതിൻ്റെ വിത്ത് ബാഗി മുളച്ച് വന്നപ്പോൾ നമ്മൾ പൂ വിട്ടത് റെഡ് കളർ അടി പൂ ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിത്ത് ബാഗിയിട്ട് 80 രൂപയ്ക്ക് നമ്മൾ ഈ സെയിം സൈസ് പ്ലാന്റ് 80-ൻ്റെയും 100-ൻ്റെയും നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ പൂവിട്ടപ്പോൾ ഏത് കളറാണാവോ കിട്ടിയത്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് നല്ല റെഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു കളറാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അപ്പോൾ ആ ഒരു പ്ലാന്റ് നമ്മൾ ഫസ്റ്റ് ആ വിത്ത് ബാഗി മുളച്ചപ്പോൾ വെച്ചിരുന്ന പോട്ടി മിക്സാണ്, അതിൽ നിന്നൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു ഞാനും. കുറച്ച് വലുതായി ഫ്ലവറായി, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വളം കൊടുക്കാൻ വേണ്ടി അതും നമ്മളൊന്ന് മാറ്റി. ഇനി നമ്മൾ നല്ലോണം ഡ്രെയിനേജ് ഹോളിലെ പോട്ട് എടുക്കുക. നമ്മൾ അതിൻ്റെ പോട്ടൊക്കെ ശ്രദ്ധിച്ചു മനസ്സിലാക്കുന്നു, നല്ല ഡ്രെയിനേജ് ഹോളുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ മണ്ണ് വന്ന് അടയാണ്ടിരിക്കാൻ ഒന്നില്ലെങ്കിൽ കരിക്കട്ടയോ അല്ലെങ്കിൽ കരിങ്കല്ലോ എന്തെങ്കിലും പൊടിച്ച കഷ്ണങ്ങളിടുക. പിന്നെ നമ്മൾ പോട്ടി മിക്സ് നിറയ്ക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ കണ്ടോ അളവ് കണ്ടോ നിങ്ങൾ, കോഡെക്സുമല്ല ഒരു വെളുത്ത കളർ കണ്ടോ, അത് അവർ നമ്മൾ പോട്ട് ചെയ്തിട്ട് നമുക്ക് ഓർഡർ ചെയ്ത് നമുക്ക് അയച്ചു തരുന്നതാണ് പോട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് എടുത്തിട്ട്. അപ്പോൾ ആ ഒരു അടയാളമാണോ, ഒന്നില്ലെങ്കിൽ കുറച്ച് നമ്മുടെ പ്ലാന്റ് പൊക്കി വെക്കുക അതിൽ നിന്നും, അല്ലെങ്കിൽ ആ സെയിം അളവിൽ തന്നെ പോട്ട് ചെയ്യുക. ഞാനിപ്പോൾ കുറച്ച് ചിലതൊക്കെ കുറച്ച് പൊക്കി വെച്ചിട്ടുണ്ട്, ചിലതൊക്കെ അതേപോലെ തന്നെ പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ പോട്ട് ചെയ്തതൊക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി വെള്ളമൊഴിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ലീഫൊക്കെ ഉണ്ടാവും കേട്ടോ, നിങ്ങൾക്ക് കിട്ടുമ്പോൾ ലീഫൊക്കെ ഉണ്ടാവും. ഞാൻ ഒട്ടും ലീഫില്ലാത്തതും കുറച്ച് കേടായതും ഒടിഞ്ഞതുമായ അടീനിയം ഒരു 15 എണ്ണം വന്നതിൽ നിന്ന് നമ്മൾ പോട്ട് ചെയ്യാൻ എടുത്തതാണ്. അപ്പോൾ കുഴപ്പമില്ല, എന്തായാലും ആ പ്ലാന്റൊക്കെ പിടിക്കുന്നു എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ഉറപ്പ് വരണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്നിൻ്റെ ലാസ്റ്റ് ഭാഗം ഒന്ന് കാണാം കേട്ടോ. ഒരു 5 ദിവസം നമുക്കിപ്പോൾ ഇന്നും ഇന്നലായി പ്ലാന്റ് അയച്ചാൽ സെയിം പ്ലാന്റ് അയച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റാണ് ഇതെല്ലാം. അപ്പോൾ ഞാനിപ്പോൾ പോട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 5-ാമത്തെ ദിവസമായിട്ടുണ്ട്. 5-ാമത്തെ ദിവസത്തിൻ്റെ റിവ്യൂ ഞാൻ കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക്. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ആ സെയിം സാഫ് കലക്കിയ വെള്ളം, മഴക്കാലമാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ ഒന്ന് തെളിച്ചു കൊടുത്താൽ മതി. ആ സാഫ് എന്ന് പറയുന്ന വെള്ളം ഉണ്ടല്ലോ, നമ്മൾ ആ വെള്ളം കലക്കി വെച്ചില്ലേ മുക്കാൻ വേണ്ടി, അതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അത് വെയിലുകാലമായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് താഴെ കൂടെ വെള്ളം വരുന്നത് ഞാൻ കാണിച്ചു. ഇത് മഴക്കാലമായാലും നമ്മളൊന്നിങ്ങനെ തെളിച്ച് വെക്കുക. അതിനുശേഷം ഒട്ടും മഴ നനയാത്ത സ്ഥലത്ത് നമ്മുടെ പ്ലാന്റ് വെക്കുക കേട്ടോ. മഴത്തുള്ളി ഇതിൻ്റെ ഈ കടയമ്മലും ഈ ലീഫ് പോയ സ്ഥലത്തൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ വെറുതെ വെള്ളം ഇങ്ങനെ തെളിച്ചൊഴിച്ചിട്ട് മഴ കൊള്ളാത്ത സ്ഥലത്ത് വെക്കുക കേട്ടോ. മഴ ഒട്ടും കൊള്ളണ്ട, മഴ കൊള്ളാത്ത സ്ഥലത്ത് വെക്കുക. പിന്നെ എൻ്റെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെയിൽ തെളിയുമല്ലോ നമുക്ക്, ചില ദിവസങ്ങളിൽ രാവിലെയൊക്കെ വെയിലുണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, ഈ ഡ്രസ്സുകളൊക്കെ ഉണക്കാൻ വെക്കുന്ന പോലെ ഇതെടുത്തിട്ട് എന്ത് ചെയ്യും, വെയിലത്തേക്ക് എടുത്ത് വയ്ക്കും കേട്ടോ. അപ്പോൾ അതേപോലെ നിങ്ങളും ചെയ്യാം, വെയിൽ കാണുന്ന ദിവസം വെയിലത്തേക്ക് എടുത്ത് വയ്ക്കുക, മഴക്കാർ കാണുമ്പോൾ എടുത്ത് മഴ കൊള്ളാത്തോടത്ത് എടുത്ത് വയ്ക്കുക. ഇതാണ് കേട്ടോ എൻ്റെ പണി, സ്ഥിരം പണി എൻ്റെ തന്നെയാണ്. ഇതൊന്ന് പിടിച്ച് കിട്ടണവരെ നമ്മൾ അങ്ങനെ ചെയ്യണോട്ടോ, അല്ലെങ്കിൽ ചീഞ്ഞു പോകും. ഇപ്പോൾ 5-ാമത്തെ ദിവസമാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ലീഫുള്ള പ്ലാന്റ് തന്നെ ആയിരുന്നു, അത് ലീഫ് വന്നതല്ല, ഞാൻ കാണിച്ചു തരാം. ലീഫില്ലാത്ത പ്ലാന്റുമ്മേൽ മുകളങ്ങൾ വന്നിരിക്കണം കേട്ടോ. ഇത് കണ്ടോ മുളച്ചിട്ടുണ്ട്, കറക്റ്റ് 5-ാമത്തെ ദിവസം വീഡിയോ ഉണ്ടോ. നമ്മൾ പോട്ട് ചെയ്തിട്ട് 5-ാമത്തെ ദിവസം എടുത്ത വീഡിയോ ആണിത്. നമുക്ക് അതുമേലെ ചെറിയ ചെറിയ പൊടിപ്പുകൾ വന്നിട്ടുണ്ട്, ഇനി പിടിച്ചോളും. ഇനി നമുക്ക് പേടിക്കാനില്ല, ഇനി നമ്മൾ പിടിച്ചോളും. ഫെർട്ടിലൈസർ ഒന്നും ഇപ്പോൾ കൊടുക്കാൻ നിൽക്കണ്ട. ഫസ്റ്റ് ഫ്ലവറിങ് കഴിഞ്ഞതിന് ശേഷം മാത്രം, ചെടിയൊന്ന് വലുതായി ലീഫൊക്കെ വന്നതിന് ശേഷം, ഒന്ന് ഉഷാറായതിനു ശേഷം മാത്രം ഫെർട്ടിലൈസർ കൊടുക്കുക കേട്ടോ. കണ്ടോ ഇതേപോലെ മഴ നനയാതെ വെയിലത്ത് കൊണ്ടുവച്ച് നടന്ന് ഞാൻ 5 ദിവസം എടുത്തതാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് പോട്ടി മിക്സ് ശ്രദ്ധിച്ചോ, നിങ്ങൾ ഈ മണല് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ. ശരിക്കും മണൽ പോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ മണ്ണ്. മേൽമണ്ണ് എടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും മണൽ പോലെ കിട്ടുകയും ചെയ്യും, അളുത്ത് പോകുകയില്ല കേട്ടോ നമ്മുടെ പ്ലാന്റ്. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ആ തെളിച്ചപ്പോൾ നമ്മൾ ആ സാഫ് കലക്കി ഒഴിച്ചു. ഈ 5 ദിവസമായാലും ഞാൻ പിന്നെ 2-ാമത് വെള്ളം നമ്മുടെ പ്ലാന്റിന് ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം മഴ ആയിരുന്നു, ഫുൾ ടൈം മഴയായിരുന്നു. അപ്പോൾ കാറ്റടി കിട്ടും, കാറ്റടി അല്ലെങ്കിൽ ചീതനടി എന്നൊക്കെ പറയും നമ്മൾ സൺസൈഡിൻ്റെ കടിയിൽ വയ്ക്കുമ്പോൾ, അതുപോലെ കിട്ടും കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്ലാന്റിന് ഞാൻ അഞ്ചാമത്തെ ദിവസം വെള്ളം ഒഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഈ ഒരു പ്ലാന്റ് കാണിച്ചു തരാം. ഇത് ഞാൻ ഇപ്പം തന്നെ ഒരു പ്ലാന്റ് കാണിച്ചു തന്നില്ലേ, സൈഡിലൊരു ബ്ലാക്ക് കളർ അല്ല എന്തോ പ്രാണിയോ അല്ലെങ്കിൽ ഞാൻ പോട്ട് ചെയ്തപ്പോൾ ആ ഒരു ഭാഗം ഇങ്ങനെ ഒടിഞ്ഞു പോയി. അപ്പോൾ അത് ചീഞ്ഞ് തുടങ്ങാം, അങ്ങനെ ഞെക്കുമ്പോൾ ഞെങ്ങിപ്പോയ ഭാഗം ഞാൻ എന്തെന്നറിയോ കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ നിങ്ങളുടെ അടിയനത്തിനുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സാഫിൻ്റെ പൊടി കൈകൊണ്ട് തൊട്ടിട്ട് അതിൻ്റെ മേലൊന്നും ഇങ്ങനെ കണ്ടോ, ഞാൻ സാഫിൻ്റെ പൊടി തേച്ചിട്ടുണ്ട്. എന്നിട്ട് നോക്കൂ നിങ്ങൾ അതിൻ്റെ കൂമ്പ് വരുന്നുണ്ട്, റെഡ് കളറിലൊരു കുഞ്ഞ് പൊടിപ്പ് വരുന്നുണ്ട് നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ അടിയനിയെ നിങ്ങൾക്ക് പോട്ട് ചെയ്തതിന് ശേഷം ഈ ലീഫൊന്നും വരാണ്ട് ആ ഭാഗം ഇങ്ങനെ ഞെങ്ങണ പോലെ തോന്നുകയാണെങ്കിൽ, തണ്ട് ചീഞ്ഞ് തുടങ്ങണം നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങളത് കട്ട് ചെയ്ത് കളയുക. നന്നായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് സാഫിൻ്റെ പൊടി ഒന്ന് തുമ്പത്ത് ഒന്ന് തൊട്ട് കൊടുക്കുക. ചീയൽ അടിയിലേക്ക് പോകാണ്ടിരിക്കാനാണ് അതും. അഞ്ചാമത്തെ ദിവസം പൊടിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരും പറയുന്നുണ്ട് ഈ വീഡിയോയിൽ, അപ്പോൾ നിങ്ങൾക്ക് പോട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ വല്ല തോന്നുകയാണെങ്കിൽ, ഇൻഫെക്ഷൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്യണം കേട്ടോ. കട്ട് ചെയ്തിട്ട് ആ ഭാഗം കട്ട് ചെയ്തിട്ട് അതുമിൽ സാഫ് തേച്ച് കൊടുത്തിട്ട് മഴയത്ത് വെക്കരുത് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇത് നമ്മൾ മണലിൽ പോട്ട് ചെയ്തു, മണലിൽ പോട്ട് ചെയ്താലും അല്ലെങ്കിൽ ഈ മണൽ പോലത്തെ മണ്ണിൽ പോട്ട് ചെയ്താലും ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മഴ പെയ്ത് അത് തോർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണ് പെട്ടെന്ന് ഡ്രൈ ആവും കണ്ടോ നിങ്ങൾ. മണൽ ശരിക്കും വെള്ളം വാർന്നു പോകും, ഒരിക്കലും കെട്ടി നിൽക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റിന് ഒരു കേടും പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അതുപോലെ പോട്ട് ചെയ്യാൻ പറയണത് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ള നമ്മുടെ വീഡിയോ. അടിപൊളി ഒരു മഴയും കാണുന്നുണ്ട്.